കോഴിക്കോട് എയർപോർട്ടിൽ 85 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ ജനുവരി ആദ്യവാരം തുറന്നു കൊടുക്കാൻ കരിപ്പൂർ എയർപോർട്ടിൽ ചേർന്ന എയർപോർട്ട് ഉപദേശക സമിതി യോഗത്തിൽ തീരുമാനം. എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികളും വലിയ വിമാനങ്ങളുടെ സർവീസുകളും ഉടൻ ആരംഭിക്കും. കരിപ്പൂരിൽ നിന്ന് വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് സമിതി യോഗം ചേർന്നത്. December 5 മുതലാണ് കരിപ്പൂരിൽ നിന്നുള്ള സൗദി എയർലൈൻസിന്റെ വലിയ വിമാനം സർവീസ് പുനരാരംഭിക്കുന്നത്. രാവിലെ 11 മണിക്ക് കരിപ്പൂരിലെത്തുന്ന വിമാനത്തെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിക്കും. എയർ ഇന്ത്യയുടെ MD ഉൾപ്പെടെയുള്ളവരെ MP സംഘം കണ്ടതായി യോഗത്തിൽ പങ്കെടുത്ത PK കുഞ്ഞാലിക്കുട്ടി MP പറഞ്ഞു. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്താണ്, കാരണം വൈഡ് ബോഡി എയർക്രാഫ്റ്റുകൾ വരികയാണ്. ഇതിനകം തന്നെ സൗദി എയർലൈൻസ് വന്നു കഴിഞ്ഞു. ഇന്ന് മീറ്റിങ്ങിൽ എയർ ഇന്ത്യൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ റിപ്പോർട്ട് ഉടനെ തന്നെ വൈകാതെ തന്നെ എയർ ഇന്ത്യയും ഓപ്പറേഷൻ്റെ ആവും എന്നുള്ളതാണ്. അവർ അതിനുള്ള എല്ലാ നടപടികളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളുടെ പ്രശ്നമേ ഉള്ളൂ, എയർ ഇന്ത്യയും വരും, അജംബാർക്കേഷം പോയിന്റാവും, ഒന്നിലും യാതൊരു സംശയവുമില്ല. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ റൺവേക്കുണ്ട്, ബാക്കി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനി ഒരു ചെറിയ എക്സ്പാൻഷനാണ് വേണ്ടത്. അതിനൊരു 15 ഏക്കർ ലാൻഡ് അടിയന്തരമായി വേണം. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊതുവെ കോഴിക്കോട് എയർപോർട്ടിൻ്റെ ശനിദശ മാറി എന്ന് നമുക്ക് പറയാവുന്നതാണ്. നല്ല കാലം വന്നു എന്ന് പറയാവുന്നതാണ് എന്നാണ് ഇന്നത്തെ മീറ്റിംഗ്. ഈ വൈഡ് ബോഡി ഓപ്പറേഷനും എക്സ്പാൻഷനും ഒക്കെ സംബന്ധിച്ച് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായ സഹകരണങ്ങൾക്ക് നന്ദി പറയുകയും അതോറിറ്റീസിനെ അറിയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 5-ാം തീയതി ഫോർമൽ ഫംഗ്ഷനൊന്നുമില്ല, പക്ഷേ എല്ലാവരും ഉണ്ടാവും. സന്തോഷമുള്ള ഒരു മുഹൂർത്തം. കരിപ്പൂരിൽ നിന്ന് സൗദി എയർലൈൻസിന് പിന്നാലെ കൂടുതൽ വലിയ വിമാനങ്ങളുടെ സർവീസ് വൈകാതെ ആരംഭിക്കാനാകുമെന്ന് എയർ ഇന്ത്യ, എമിറേറ്റ്സ്, ഫ്ളൈ ദുബായ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. നടപടിക്രമങ്ങൾ ഉടൻ പൂർത്തിയാക്കി സർവീസ് ആരംഭിക്കാനാകും. എയർ ഇന്ത്യക്ക് വേണ്ടത്ര വിമാനങ്ങൾ ഇല്ലാത്തതിനാലാണ് ഇതിന് തടസ്സമാകുന്നത്. ഇത് ഉടൻ പരിഹരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് കരിപ്പൂരിൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ എംബാർക്കേഷൻ പോയിന്റും കണ്ണൂർ വിമാനത്താവളവും കരിപ്പൂരിനെ ബാധിക്കില്ല. 80% ഹാജിമാരും കരിപ്പൂരിനെ ആശ്രയിക്കുന്നവരാണ്. വിമാനത്താവളത്തിലെ വിവിധ വികസന സൗന്ദര്യവൽക്കരണ പദ്ധതികൾക്കും യോഗം രൂപം നൽകി. ജനുവരിയോടുകൂടി പുതിയ ടെർമിനലിന്റെ ഉദ്ഘാടനം നടക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ ശ്രീനിവാസ റാവു പറഞ്ഞു. What collectors has told municipality people and impressed upon by MPs are also let them try to get some private property for car parking so that you can clear that congestion on the approach road to airport. വിമാനത്താവളത്തിന്റെ മുൻഭാഗത്ത് 15.25 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് പാർക്കിംഗ് സൗകര്യം വികസിപ്പിക്കാനും മേലങ്ങാടി റോഡിനെ ബന്ധിപ്പിച്ച് പുതിയ റോഡ് നിർമ്മിക്കാനും പദ്ധതി ആവിഷ്കരിച്ചു. കൂടാതെ റൺവേക്ക് സമീപം 137 ഏക്കർ ഏറ്റെടുത്ത് പുതിയ ടെർമിനൽ ഉൾപ്പെടെയുള്ള വികസന പ്രവൃത്തി നടത്താനും തീരുമാനമായി. ടെർമിനലിനകത്തും പുറത്തും യാത്രക്കാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്തും. യാത്രക്കാരുടെ പ്രയാസം പരിഹരിക്കുന്നതിനായി കൂടുതൽ ജീവനക്കാരെ നിയമിച്ച് കസ്റ്റംസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും യോഗം നിർദ്ദേശിച്ചു. വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കുന്നതോടെ കരിപ്പൂരിന് നഷ്ടമായ കാറ്റഗറി 9 പദവി തിരിച്ചു കിട്ടും. 6 കോടി രൂപ എയർപോർട്ട് CSR ഫണ്ട് ചെലവഴിച്ച് ചീക്കോട് കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയിൽ ബാക്കി വരുന്ന തുക ഉപയോഗിച്ച് കൊണ്ടോട്ടി നഗരസഭയും പുളിക്കൽ പഞ്ചായത്തും ആവശ്യപ്പെട്ട ഭാഗങ്ങളിൽ കൂടി കുടിവെള്ളം എത്തിച്ച് പ്രശ്നം പരിഹരിക്കും. വിമാനത്താവള കവാടത്തിന് സമീപം സ്വകാര്യ സ്ഥലത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിനും ധാരണയായി. മുൻവശത്ത് പുതിയതായി ഏറ്റെടുക്കുന്നതോടൊപ്പം പ്രസ്തുത സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാനും ധാരണ. യോഗത്തിൽ എയർപോർട്ട് ഉപദേശക സമിതി ചെയർമാൻ PK കുഞ്ഞാലിക്കുട്ടി MP അധ്യക്ഷത വഹിച്ചു. ET മുഹമ്മദ് ബഷീർ MP, PV അബ്ദുൾ വഹാബ് MP, കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ KC ഷീബ, ജില്ലാ കളക്ടർ അമിത് മീണ, എയർപോർട്ട് ഡയറക്ടർ കെ ശ്രീനിവാസ റാവു, മുൻ MLA കെ മുഹമ്മദ് ഉണ്ണി ഹാജി, DYSP ജലീൽ തോട്ടത്തിൽ, വിമാനത്താവള ഉപദേശക സമിതി അംഗങ്ങൾ, വിമാനത്താവള വിമാന കമ്പനി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. Head office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thiru Road, Kottakkal. The complete architectural showroom. Edappail Floorings, Kottakkal, Koppam.